മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന് കൊടുക്കാനുള്ള പരാതി ഇതോടെ റെഡിയായിരിക്കാണ്. രണ്ട് പേജിൽ നമ്മൾ പരാതി എഴുതിയിട്ട് കൊടുക്കാൻ പോവുകയാണ്. നാളെ നവംബർ 30 അരീക്കോട് വരുന്നുണ്ട്. നവകേരള സദസ്സിൻ്റെ പ്രോഗ്രാമായിട്ട് 20 മന്ത്രിമാരും മുഖ്യമന്ത്രി വരുന്ന സദസ്സിൽ നമ്മൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നേരിട്ട് കൊടുക്കാൻ കഴിയോ ഇല്ല എന്നുള്ളതിൽ സംശയമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കൗണ്ടറിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ പരാതി നമ്മൾ എഴുതി തയ്യാറാക്കിയിരിക്കുകയാണ്. എന്താണ് പരാതി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, വായിച്ചു തരാം. അപ്പോൾ എന്താണ് സംഭവിച്ചാലും ഞാനിതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് വോട്ടെടുപ്പ് വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. രണ്ട് പ്ലാറ്റ്ഫോമിലെ വോട്ടെടുപ്പാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. യൂട്യൂബിലും ഫേസ്ബുക്കിലും രണ്ടിലുമാണ്. 75,000 ആളുകൾ വോട്ട് ചെയ്തിട്ട് 69,592 ആളുകളും വോട്ട് ഈ ബില്ല് ഒഴിവാക്കണം, ഇതധികം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഗവൺമെൻറ്റിനെതിരെ തന്നെയാണ് 69,500 ആൾക്കാരും വോട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാർ മാത്രമേ ഈ അധിക ചാർജ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും 96%, 95% ഒക്കെ ലെവലിൽ ഏകദേശം വോട്ടിംഗ് ഉണ്ട്, നിങ്ങളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പരാതി എങ്ങനെ എഴുതി എന്നുള്ളത് വായിച്ചതരാം. ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് എന്നിവർക്ക് മുമ്പാകെ എന്ന് പറഞ്ഞുകൊണ്ട് ഏറനാട് മണ്ഡലത്തിലെ കുയമണ്ണം പഞ്ചായത്ത് ഏഴാംവാർഡ് താമസിക്കുന്ന മുഹമ്മദ് നിസാർ എം എന്ന ഞാൻ സമർപ്പിക്കുന്ന ഒരു അപേക്ഷ എന്നാണ് സാർ. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീ, അപേക്ഷ ഫീ എന്നിവയുടെ ഫീസ് ഇനത്തിലുള്ള മുമ്പെങ്ങും ഇല്ലാത്ത വിധം വളരെ ഭീമമായ വർധനമാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം തന്നെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും നടുവടിക്കുമ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ ഫീസ് വർധനവ് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഞാൻ നിർമ്മിക്കുന്ന എൻ്റെ വീടിൻ്റെ പെർമിറ്റ് ആവശ്യത്തിന് വേണ്ടി കുയമണ്ണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് 1,600 രൂപ മാത്രം അടക്കേണ്ടിയിരുന്ന എൻ്റെ വീടിൻ്റെ പെർമിറ്റ് ലഭിക്കണമെങ്കിൽ 23,837 രൂപ അടക്കണമെന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് ഞാനത് അടക്കുന്ന സമയത്ത് പ്രതിഷേധം എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതൊരു പ്രതിഷേധ വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിരവധി ആളുകൾ അന്യായമായ ഈ ഒരു വർധവിനെതിരെ രംഗത്ത് വരികയും അതിനെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ജനാഭിപ്രായം എന്ന രൂപത്തിൽ ഞാൻ വോട്ടെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ഈ വോട്ടെടുപ്പിൽ 69,592 ആളുകളും ഈ വർധനവെതിരെയാണ് വോട്ട് ചെയ്തിരുന്നത്. അതായത് ഗവൺമെൻറ്റിന് എതിരെയാണ്, ഈ വർദ്ധിപ്പിച്ച സംഖ്യയ്ക്ക് എതിരെയാണ് ചെയ്തിരിക്കുന്നത്. 69,592 ആളുകൾ, അതിൻ്റെ ആ രേഖകളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഫയൽ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. ആയതിനാൽ ജനവികാരം മാനിച്ച് ഭീമമായ ഈ ഫീസ് വർധനവ് പിൻവലിക്കാനുള്ള തീരുമാനം ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായമാണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നുട്ടോ. നമ്മൾ ആദ്യം മുതലേ പറഞ്ഞതാണ് ഈ വിഷയത്തിൽ ഞാൻ 23,837 രൂപ അടച്ചിട്ടുള്ളതാണെങ്കിൽ കൂടി ഇത് സംബന്ധിച്ച് കുറേ ആളുകൾക്ക് പ്രശ്നമില്ല. ഈ വോട്ടെടുപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. കാരണം 69,500 വോട്ടുകൾ ഈ ഒരു ബില്ല് കൂടിപ്പോയത് അധികമായി പോയി എന്നുള്ള അഭിപ്രായത്തിൽ തന്നെ ഉണ്ടോ. നമ്മൾ ആ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് കാലോചിതമായിട്ട് കൂടുന്ന സംഭവമാണെങ്കിൽ കുറച്ച് കുറച്ചൊക്കെ കൂടാവുന്നതാണ്, പക്ഷേ ഇത് വളരെയധികം കൂടുതലാണ്. ഇതിലിപ്പം നിങ്ങൾക്ക് ന്യായീകരിക്കാമല്ലേ നിൻ്റെ 2,420 വലിയ വീട് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. എൻ്റെ വീട് 1,400 സ്ക്വയർ ഫീറ്റ് താഴെ, മുകളിൽ 1,000 സ്ക്വയർ ഫീറ്റാണുള്ളത്, മുകളിൽ 2 റൂം താഴെ 2 റൂം. അപ്പോൾ ഞാൻ വലുത് ചെറുത് എന്നുള്ള ആ ന്യായീകരണത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ 1,000 സ്ക്വയർ ഫീറ്റ് ഒരു സാധാരണ വീടാണല്ലോ, അവർക്ക് വരെ 4,000 മുതൽ 8,000 രൂപ വരെ വരുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ പറയാത്ത കെട്ടിട ഈ ഒരു ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ടല്ലോ, നമ്മളെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ, വാടക കൊടുക്കുന്ന ബിൽഡിങ്ങുകൾ, അതുപോലെയുള്ള കൊമേഴ്ഷ്യൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ, അതിനൊക്കെ ലക്ഷങ്ങളാണ് മാറിയിരിക്കുന്നത്. കാരണം 10,000, 15,000 ഒക്കെ വരേണ്ട കൊടുത്ത് 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷത്തിലേക്കൊക്കെയാണ് ഈ പെർമിറ്റ് ഫീ വന്നിരിക്കുന്നത്. നമ്മളിതിൽ പറയുന്നത് എന്ന് വെച്ച് ഇത് വർദ്ധിപ്പിച്ചത് എത്രയോ ഇരട്ടിയാണ്. കാരണം ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ GST കാര്യങ്ങളും കൊടുത്തിട്ട് ടാക്സും കൊടുത്തിട്ടാണ് നമ്മളെല്ലാവരും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് അവസാന സെസ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ അടുത്ത് തന്നെ പൈസ പോകുന്നുണ്ട്. ഇത്രയും വലിയൊരു വർധനവ് ശരിക്കും ചെറുതാക്കേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്താണിത്. ഇത് ശരിക്കും ഒരു പരാതിയാണ്, നിവേദനമാണ്. ഇത് നമുക്ക് നാളെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ മന്ത്രിമാരും പങ്കെടുക്കുന്ന ആ ഒരു പരിപാടിയിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നാളെ എന്തായാലും പോകണം. നേരിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നറിയില്ല. പറ്റുമെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ കൗണ്ടറിൽ കൊടുത്തിട്ട് വാങ്ങി വരും. നല്ലൊരു തീരുമാനം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. നമ്മൾ ഈ ചൂണ്ടിക്കാണിക്കുന്ന വിഷയത്തിൽ എത്രയോ ആളുകൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ തന്നെ നോക്കിയാൽ കഴിഞ്ഞാൽ കാണാവുന്നതാണ്. എത്രയോ ആളുകൾ ഇതേപോലെ ഞാൻ ആദ്യത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ പിരായിക്കൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് അധികം എന്ന് പറഞ്ഞാൽ വളരെ അധികം തന്നെയാണ് കേട്ടോ. അപ്പോൾ നാളെ ഇനി നമ്മളവിടെ പോയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം.